കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ ഇടവേള ബാബുവിൻ്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നടിമാരുടെ കത്ത് അമ്മ സംഘടനയ്ക്ക് നൽകിയിരിക്കുകയാണ്. ആദർശായിരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ആദർശ്, അമ്മ സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ എന്താണ് ഔദ്യോഗികമായി പറയാനുള്ളത് എന്ന ചോദ്യം ഉയരുന്നു. എന്താണ് ഈ കത്തിലൂടെ കത്ത് നൽകിയവർ ഉദ്ദേശിക്കുന്നത്? ജിമ്മി, എന്തായാലും ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് ഇടവേള ബാബു നടത്തിയ ആ പരാമർശം, അതിനെതിരെ വലിയ തോതിലാണ് പ്രതിഷേധമുയരുന്നത്. പ്രത്യേകിച്ച് WCC വ്യാപകമായി തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ പ്രതിഷേധമുയർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് രേവതിയും പത്മപ്രിയും താരസംഘടന അമ്മയ്ക്ക് ഒരു കത്തയച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങളാണ് ഈ കത്തിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലൊരു പരാമർശം നടത്തി, അതായത് ആക്രമിക്കപ്പെട്ട നടിയെ ഈ അമ്മ നിർമ്മിക്കാൻ പോകുന്ന സിനിമയിൽ അഭിനയിപ്പിക്കുമോ എന്ന ചോദ്യത്തിൽ, മരിച്ചുപോയവർ തിരിച്ചു വരില്ലല്ലോ എന്നായിരുന്നു ഇടവേള ബാബുവിൻ്റെ മറുപടി. അപ്പോൾ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ശരിയല്ല. ആ ഒരു അതിജീവിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിജീവിച്ച ഒരു പെൺകുട്ടിയെ താഴ്ത്തിക്കെട്ടുന്നതാണ് എന്നായിരുന്നു WCC പറയുന്നത്. ഈ ഒരു പരാമർശത്തിൽ ഇടവേള ബാബുവിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കും? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, ഇത്തരത്തിൽ പരാമർശം നടത്തിയ ഇടവേള ബാബു നടത്തിയ പരാമർശത്തിൽ അമ്മയിലെ മറ്റംഗങ്ങൾ, അതിനകത്ത് മോഹൻലാൽ, മുകേഷ്, ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ പരാമർശം നടത്തുമോ? ഇതാണ്. മൂന്ന്, നടൻ സിദ്ദിഖ്, ഈ താരസംഘടന അമ്മയുടെ നിർവാഹക സമിതി അംഗമാണ്, സിദ്ദിഖിനെതിരെ ഒരു ലൈംഗിക ആരോപണം വന്നിരുന്നു. 2016 ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ലൈംഗിക ചേഷ്ട നടത്തിയെന്നായിരുന്നു സിദ്ദിഖിനെതിരായ ആരോപണം. ആ ഒരു പരാതി ആരോപണം ഉയർന്നിട്ടും സിദ്ദിഖിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഇത്തരത്തിൽ പല പരാതി വരുമ്പോഴും യാതൊരു നടപടിയുമില്ല എന്നാണ് ഈ ഒരു കത്തിൽ രേവതിയും പത്മപ്രിയയും പറയുന്നത്. ഇതിലും ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയം നമ്മൾ പലപ്പോഴും നടത്തുന്നത് ഇടവേള ബാബുവായിട്ട് തന്നെയാണ്. ഈ അമ്മ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത്. മറ്റും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതൊരു അടഞ്ഞ അധ്യായമാണ്, ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ളൊരു പത്രസമ്മേളനം, വാർത്താസമ്മേളനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നറിയില്ലെങ്കിലും ഇതുവരെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇടവേള ബാബു നടത്തിയ പരാമർശം അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അമ്മയുടെ നിലപാടിനായി കാത്തിരിക്കുകയാണ് ജിമ്മി. ശരി ആദർശ്.